ഒരു ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരൻ താമസിച്ചിരുന്നു. ഒരിക്കൽ അയാൾ കാട്ടിലെ നദിക്കരയിൽ മരം വെട്ടുകയായിരുന്നു. അങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കെ അയാളുടെ കയ്യിൽ നിന്നും മഴു വഴുതി നദിയിലേക്ക് തെറിച്ചു വീണു. പാവം മരം വെട്ടുകാരൻ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആ മഴുവാണ് അയാളുടെ ഏക സമ്പാദ്യം. മരം വെട്ടിയെടുത്ത് ചന്തയിൽ വിറ്റാണ് അയാൾ കുടുംബം പോറ്റിയിരുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അയാൾ ആ മരച്ചുവട്ടിലിരുന്ന് കരയാൻ തുടങ്ങി. മരം വെട്ടുകാരൻ്റെ കരച്ചിൽ വനദേവത കേട്ടു. ദേവതയ്ക്ക് അയാളോട് കരുണ തോന്നി. ദേവത ആ പാവത്തെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. വനദേവത ഉടൻ തന്നെ മരം വെട്ടുകാരൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ജലത്തിൽ നിന്നും ഉയർന്നു വന്ന വനദേവതയുടെ തേജസ്സാർന്ന രൂപം കണ്ട് മരം വെട്ടുകാരൻ ചാടി എഴുന്നേറ്റു. അല്ലയോ മരം വെട്ടുകാര, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? വനദേവത ചോദിച്ചു. എൻ്റെ മഴു പുഴയിൽ വീണുപോയി, അതില്ലാതെ എനിക്ക് മരം വെട്ടാൻ സാധിക്കില്ല, അയാൾ പറഞ്ഞു. അത്രേയുള്ളൂ, നിങ്ങൾ വിഷമിക്കേണ്ട, മഴു ഞാൻ എടുത്തു തരാം, ദേവത അയാളെ ആശ്വസിപ്പിച്ചു. വനദേവത ഉടൻ തന്നെ നദിയിൽ മുങ്ങി. മരം വെട്ടുകാരൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. അല്പസമയത്തിനുള്ളിൽ ദേവത വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു. ദേവതയുടെ കയ്യിൽ തിളങ്ങുന്ന ഒരു സ്വർണത്തിൻ്റെ മഴുവുണ്ടായിരുന്നു. ഇതാ നിന്റെ മഴു, ആ സ്വർണ മഴു നീട്ടിക്കൊണ്ട് ദേവത പറഞ്ഞു. അതിനിതെൻ്റെ മഴുവല്ല, മരം വെട്ടുകാരൻ പറഞ്ഞു. ദേവത വീണ്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞ് ഉയർന്നു വന്ന ദേവതയുടെ കയ്യിൽ തിളങ്ങുന്ന ഒരു വെള്ളി മഴുവുണ്ടായിരുന്നു. ദാ നിങ്ങളുടെ മഴു കിട്ടിപ്പോയി, ദേവത പറഞ്ഞു. ഇതും എൻ്റേതല്ല, എൻ്റേത് ഒരു സാധാരണ മഴുവാണ്, മരം വെട്ടുകാരൻ പറഞ്ഞു. ദേവത ഒന്നും പറയാതെ വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങി. കുറച്ചു നേരത്തിന് ശേഷം ഉയർന്നു വന്ന ദേവതയുടെ കയ്യിൽ ഒരു സാധാരണ മഴുവുണ്ടായിരുന്നു. ഹായ്, ഇത് എൻ്റെ മഴുവാണ്, ദേവതയുടെ കയ്യിലെ മഴു കണ്ടതും മരം വെട്ടുകാരൻ സന്തോഷത്തോടെ പറഞ്ഞു. മരം വെട്ടുകാരൻ്റെ സത്യസന്ധതയിൽ തൃപ്തയായ വനദേവത ആ മൂന്ന് മഴുവും മരം വെട്ടുകാരന് സമ്മാനിച്ചു.